ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് രാവിലെ ഒരു 5 മണി ആ ഒരു സമയമാട്ടോ. അപ്പോൾ ഞാൻ വെറുതെ പുറത്തേക്ക് നോക്കിയപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ്. അങ്ങനെ പൊന്നും മിന്നും ഒക്കെ മദ്രസയിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുക കേട്ടോ. മക്കൾക്കൊക്കെ കുറേ ദിവസമായല്ലോ ക്ലാസ് ഇല്ലാതെയായിട്ട്. കഴിഞ്ഞൊരു സാറ്റർഡേ തൊട്ട് ഈ വെനസ്ഡേ വരെ അവർക്ക് സ്കൂൾ അവധിയാണ്. അതുകൊണ്ട് മദ്രസയൊക്കെ രാവിലെ 8 മണിയാകുമ്പോഴാട്ടോ സ്റ്റാർട്ടാവുന്നത്. അങ്ങനെ ഇതാ അവർ മദ്രസയിലേക്ക് പോവുകയാണ്. ഞാനവർ റോഡ് ക്രോസ് ചെയ്യുന്നതും പിന്നെ കുറച്ച് ദൂരം അങ്ങനെ പോകുന്നതൊക്കെ നോക്കി നിൽക്കും കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ ദൂരത്ത് നിന്നും മറയുന്നിടം വരെ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ കുറേ സമയം നോക്കി നിൽക്കും. നമ്മുടെ വീട്ടിൽ നിന്ന് ആര് പോയാലും അങ്ങനെയാട്ടോ. അങ്ങനെ ഇതാ അവർ പോയിട്ട് ഒരു 9:30 ആകുമ്പോൾ തിരിച്ചു വരും. ഞാനിവിടെ കുറച്ച് ദിവസമായി ഒരു കറ്റാർവാഴ നട്ട് വെച്ചിട്ട് നമ്മുടെ ഒരു കസിൻ്റെ വീട്ടിൽ പോയപ്പം അവിടെ നിന്ന് കൊണ്ടുവന്നതാട്ടോ. അപ്പോൾ ഞാനിവിടെ കൊണ്ടുവച്ചിട്ട് 1 ആഴ്ചയൊക്കെ കഴിഞ്ഞാട്ടോ ഇത് നട്ടത്. അപ്പോൾ ഞാൻ ശരിക്കും ഇത് പോയെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇതാ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇതാ പുതിയ ഇലകളൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ പണിയായുധങ്ങളൊക്കെ എടുത്തുകൊണ്ട് നേരെ കിച്ചണിലേക്ക് പോവുകയാണ്. ഈ ഒരു ട്രൈപോഡ് ഇക്ക എനിക്ക് ഈ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ കൊണ്ടുതന്നതാട്ടോ. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രൈപോഡാണ്. നമുക്ക് എത്ര ഹൈറ്റിൽ നിന്ന് വേണമെങ്കിലുള്ള വീഡിയോസൊക്കെ എടുക്കാം. ഒരുപാട് ഹൈറ്റിലൊക്കെ ഇത് വെക്കാം. പിന്നെ ഇതിൻ്റെ ആ ഒരു ഹോൾഡർ ഉണ്ടല്ലോ, അതിൽ മൊബൈലും നമുക്ക് ഫിക്സ് ചെയ്യാം, പിന്നെ ക്യാമറ ഫിക്സ് ചെയ്യാം, പിന്നെ അതിൻ്റെ ഹൈറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. പിന്നെ ഇതിന് നല്ലൊരു ഹാൻഡിലുണ്ട്, നമുക്കിങ്ങനെ ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് നല്ലൊരു ഹാൻഡിലുണ്ട്. പിന്നെ എവിടെയെങ്കിലും പോവുകയാണെങ്കിലും ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നല്ലൊരു ബാഗ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രൈപോഡാണ്. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഈ ഒരു ട്രൈപോഡ് കിട്ടിയാൽ പിന്നെ കുറച്ചുകൂടി നല്ല ഈസി ആയിട്ട് തോന്നാറുണ്ട്. അങ്ങനെ ഇതാ ഞാൻ നമ്മുടെ ട്രൈപോഡൊക്കെ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി മീൻകറിയുടെ റെസിപ്പി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് 2 ചെറിയ പീസ് ഇഞ്ചി, 3 പച്ചമുളക്, പിന്നെ കുറച്ച് ചെറിയുള്ളി. അപ്പോൾ ചെറിയുള്ളി ഞാനിവിടെ കുറച്ച് കൂടുതൽ ഒലിച്ചു വെക്കും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേറെയും കറികൾക്കൊക്കെ ആവശ്യമുണ്ടല്ലോ. ശരിക്കും ചെറിയുള്ളി ഒലിച്ച് അരിഞ്ഞ് കറി വയ്ക്കുന്നത് ഭയങ്കര ക്ഷമയാട്ടോ, ഒരുപാട് താമസമാണ്. അതുകൊണ്ട് വെറുതെ ഇരിക്കുമ്പോൾ ചുമ്മാ ഇങ്ങനെ കുറച്ച് കൂടുതൽ ഉള്ളിയൊക്കെ ഒലിച്ചു വെക്കും. അപ്പോൾ നമുക്ക് എളുപ്പമുണ്ടല്ലോ. പിന്നെ ഒരു തക്കാളിയും കൂടി വേണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ടാക്കി എടുക്കുകയാണ്. മീൻകറിയിലേക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഐറ്റമാണ് തക്കാളി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അല്പം വലുതായതുകൊണ്ട് അതിൻ്റെ പകുതി ഉള്ളു കേട്ടോ എടുക്കുന്നത്. പിന്നെ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കുറേ പേരൊക്കെ എന്നോട് ചോദിച്ചു കേട്ടോ, എന്താ എപ്പോഴും ഈ ഒരു അരകല്ലിൻ്റെ അവിടെ വന്നിട്ട് വീഡിയോ എടുക്കുന്നതെന്ന്. ശരിക്കും നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ വീട്ടിൽ ഓരോ ഫേവറേറ്റ് സ്പോട്ട് ഉണ്ടല്ലോ. എൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ഇതാട്ടോ. ഇവിടെയാണെങ്കിൽ നല്ല വെളിച്ചവും നല്ല കാറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാട്ടോ. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വീഡിയോസും ഇവിടെ നിന്നൊക്കെ എടുക്കുന്നത്. അങ്ങനെ ഇതാ നമ്മുടെ മീൻകറിയിലേക്ക് വേണ്ടിയിട്ടുള്ള ചെറിയുള്ളിയും തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഒന്ന് കട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാട്ടോ. നമ്മുടെ പറമ്പിലൊക്കെ ഒരുപാട് ഉണ്ടാവുന്ന സാധനമാണ്, ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ള ഒരു സംഭവമാണ് നമ്മുടെ ചേമ്പിൻ താള്, ചേമ്പിൻ തണ്ടൻ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഇത് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. ധാരാളം വൈറ്റമിൻ എ അടങ്ങിയിരിക്കുന്നു. പിന്നെ നമ്മുടെ ദഹനം ഒക്കെ ഉണ്ടല്ലോ, അത് ഭയങ്കര ഈസി ആയിട്ട് നടക്കുന്നു. കോൺസ്റ്റിപ്പേഷനൊക്കെ ഉള്ള ആൾക്കാർക്ക് ഭയങ്കര യൂസ്ഫുള്ളാട്ടോ ഇത്. പിന്നെ അനീമിയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് കഴിക്കുന്നത് നല്ലൊരു പരിഹാരമായിരിക്കും കേട്ടോ. ശരിക്കും ഇതിൽ ഹീമോഗ്ലോബിനൊക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. പിന്നെ എന്താ അയൺ സമ്പുഷ്ടമാണ്, അതുകൊണ്ട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്. പക്ഷേ നമ്മളിതൊന്നും അറിയാതെ ഇതൊന്നും അങ്ങനെ എടുക്കാറൊന്നും ഇല്ല കേട്ടോ. ശരിക്കും നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതൊക്കെ എടുക്കാറുണ്ട്. ശരിക്കും കുട്ടികൾക്കൊക്കെ കൊടുക്കാനൊക്കെ നല്ലതാട്ടോ. അങ്ങനെ ഞാൻ അത് വെച്ചിട്ട് ഇന്നൊരു റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഇതാ അതൊക്കെ എടുത്തുകൊണ്ട് അങ്ങനെ വരികയാണ്. പിന്നെ നമ്മൾ ഈ ചേമ്പിൻ്റെ തണ്ടൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചൊറിയുന്ന ചേമ്പ് എടുക്കാതിരിക്കുക കേട്ടോ.
അതായത് കാട്ടുചേമ്പായിരിക്കും അതൊക്കെ. നമ്മളല്ലാതെ ചേമ്പിൻ്റെ വിത്ത് കീറ്റിട്ട് നടുന്ന ആ ഒരു ചേമ്പിൻ്റെ താളാണ് ഇങ്ങനെ നമ്മൾ കറിയൊക്കെ വെക്കാൻ ഏറ്റവും നല്ലത്. അല്ലാതെ ചില ചേമ്പൊക്കെ ചൊറിയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെതാ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അത് അങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. പിന്നെ ഇത് നല്ല ചേമ്പായതുകൊണ്ട് ഇതിൻ്റെ തൊലിയൊന്നും അങ്ങനെ ചീകിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ തൊലിയോടുകൂടി തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇന്ന് നല്ലൊരു ചേമ്പിൻ താള് മെഴുക്കുവരട്ടിയാണ് കേട്ടോ വെക്കുന്നത്. നല്ല ടേസ്റ്റ് ആട്ടോ, ഭയങ്കര സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്, പിന്നെ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ചേമ്പൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല വൃത്തിയിൽ ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ. ശരിക്കും പറമ്പിലൊക്കെ നിന്നതല്ലേ, അതുമല്ല ഇപ്പോൾ നല്ല വെയിലുമല്ലേ, അതുകൊണ്ട് ഇത് നല്ലോണം ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ. പിന്നെ ഇത് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ സാധാരണ വഴുതനങ്ങയൊക്കെ പൊരിക്കാനായിട്ട് കട്ടാക്കാറില്ലേ, അതുപോലെ ചെറിയ പീസുകളാക്കിയിട്ട് പിന്നെ ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നല്ല തിന്നായിട്ട് വേണം ഇത് കട്ട് ചെയ്യാനായിട്ട്. പിന്നെ ഈ ചേമ്പന്താള് വെച്ചിട്ട് ഒരുപാട് റെസിപ്പീസൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ചേമ്പന്താള് തോരൻ, പിന്നെ ചേമ്പന്താളും പരിപ്പും ഒക്കെ ഇട്ടിട്ട് വെച്ചിട്ടുള്ള തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള നല്ലൊരു കറി, അങ്ങനെ ഒരുപാട് റെസിപ്പീസൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും ഇതിലെല്ലാം ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നിയത് ഈ ഒരു ചേമ്പന്താള് മെഴുക്കുരട്ടിക്ക് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ദാ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ മെയിനായിട്ടും വേണ്ടത് ഈ ഒരു ചില്ലി ഫ്ലേക്സ് ആണ്. ഇത് നമ്മൾ കുറച്ച് കൂടുതൽ അങ്ങനെ പൊടിച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറാണ് കേട്ടോ. പുറത്ത് വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൂത്ത് പോവും. അപ്പോൾ അത് കുറച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 1.5 ടീസ്പൂൺ അത്രയും ചേർത്താൽ മതി. എരിവനുസരിച്ച് ചേർക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു ഈ ഒരു ഗ്ലാസിൻ്റെ ഒരു കാൽ ഭാഗത്തോളം മാത്രമുള്ളൂ കേട്ടോ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ അങ്ങനെ ഒന്ന് രാവിലെ തന്നെ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ്. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് കേട്ടോ കറികളൊക്കെ വെക്കാറ്. അപ്പോൾ ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇതാ ഒരാളിങ്ങനെ മെല്ലെ വരുന്ന കണ്ടില്ലേ, അവളുടെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ രാവിലെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ മെല്ലെ വരിക കേട്ടോ. ഞാൻ കഴിഞ്ഞ വ്ളോഗിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സമയം ഇവളെ കളിപ്പിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനത്തെ ദൂരേന്ന് പൊന്നും മിഞ്ഞും ഒക്കെ നടന്നു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവരെ നോക്കി അങ്ങനെ നിന്നതാണ്. ശരിക്കും ഈ ഒരു സമയത്ത് റോഡിലൊക്കെ ഭയങ്കര റഷാട്ടോ, അതുകൊണ്ട് അങ്ങനെ റോഡ് കടക്കുന്നതൊക്കെ നോക്കി അങ്ങനെ നിന്നതാണ്. ഇന്ന് ഹോളിഡേ അല്ലേ. പിന്നെ ഞാൻ അവർ തിരിച്ചു വരുമ്പോൾ കുറച്ച് A4 പേപ്പർ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കളറുള്ളതാണ് പറഞ്ഞത്. ശരിക്കും ഞാനത് കിട്ടില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ അവരെ കളർ A4 പേപ്പറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പൊന്നുവിൻ്റെ സ്കൂളിൽ നിന്ന് ഒരു ചെറിയ പ്രൊജക്റ്റ് കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ. അവർക്ക് ഈ സോളിഡ് ഷേപ്പൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോകണം. ശരിക്കും 5 ദിവസമൊക്കെ അവധിയൊക്കെ കിട്ടുമ്പോൾ ടീച്ചേഴ്സ് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ അവരോട് ചെയ്തുകൊണ്ട് വരാൻ പറയുന്നത് നല്ലതാട്ടോ. അങ്ങനെ ഇതാ അവർ A4 പേപ്പറും ഗമ്മും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് ഫ്രീ ആയിരിക്കുമ്പോൾ അതൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇതാ ഫാത്തിമയുടെ ക്ലീനിങ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീടൊക്കെ ഒന്ന് തുടയ്ക്കുകയാണ്. ശരിക്കും ഇപ്പോൾ ഈ വെയിലും ഒക്കെ ആയതുകൊണ്ട് നല്ല പൊടിയല്ലേ, അതുകൊണ്ട് എത്ര തുടച്ചാലും വീണ്ടും വീണ്ടും പൊടിയായിരിക്കും. പിന്നെ ഇതാ അത്തച്ചി പോയിട്ട് വന്നപ്പോൾ നല്ല മാംഗോ ബാറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഈ ഒരു ചൂടത്ത് നല്ല തണുത്ത മാംഗോ ബാറൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അങ്ങനെ ഇതാ അതൊക്കെ കഴിക്കുകയാണ്. പിന്നെ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങളോട് ചോദിക്കണമെന്ന് ഓർക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോസാണ് കൂടുതലും ഇഷ്ടം? നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു മോഡൽ വീഡിയോസാണോ അതോ കൂടുതലും കുക്കിംഗ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസാണോ, ഏത് ടൈപ്പാണ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് ഒരുപാട് നല്ല റെസ്പോൺസ് ആട്ടോ കിട്ടിയിട്ടുള്ളത്. ആ വീഡിയോ കണ്ടിട്ട് കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടിയിട്ടുണ്ട്. പിന്നെ വീഡിയോസിന് അത്യാവശ്യം വ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പം നമ്മൾ ഷെയർ ചെയ്യുമ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണമല്ലോ. പിന്നെ ഇതാ വീണ്ടും ഒരു 12 മണിയൊക്കെ ആയപ്പം കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി മീൻകറി വെക്കാൻ പോവാം കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് 1.5 ടീസ്പൂൺ ചേർക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്.
പിന്നെ ഇതാ നമ്മുടെ ചേമ്പിൻ താള് ഇവിടെ വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളം ഒക്കെ വറ്റി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ നമുക്കിന്ന് കാളാഞ്ചി മീനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. പിന്നെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ സാധാരണ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ആക്കി വെക്കുകയാണ്. പിന്നെ ഇതാ മീൻ കറിയിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ കടുകും ഉലുവയൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ തക്കാളിയും ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയൊക്കെ, അതൊക്കെ ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. പിന്നെ ഇതാ നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല ഫൈൻ പേസ്റ്റായിട്ടാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. ശരിക്കും ഇന്ന് നല്ലൊരു പച്ചത്തേങ്ങ അരച്ചിട്ടുള്ള ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ്. ഞാൻ ഇതിന് മുമ്പ് വേറൊരു വ്ളോഗിൽ വറുത്ത തേങ്ങ വറുത്തരച്ച മീൻ കറിയുടെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എല്ലാ വ്ളോഗിലും സെയിം റെസിപ്പി തന്നെ ഷെയർ ചെയ്യുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ടാണ് ഡിഫറെൻറ്റ് റെസിപ്പീസൊക്കെ ഷെയർ ചെയ്യുന്നത്. അങ്ങനെ ഇതാ നമ്മുടെ തക്കാളിയും ചെറിയുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു അരപ്പിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ എടുത്തിട്ടുള്ളത് നല്ല കുടംപുളി ആട്ടോ, നല്ല ഉറയുള്ള പുളിയാണ്, അതുകൊണ്ട് ഇത്രയും മതിയാവും. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതാ മീനൊക്കെ കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള മീനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വഴറ്റിയെടുത്തിട്ടുള്ള ഈ ഒരു ചെറിയുള്ളിയും തക്കാളിയും ഒക്കെ ഈ ഒരു അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ, അപ്പോഴാണ് നമ്മൾ മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ സെയിം ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ കടുകും നമ്മുടെ ചെറിയുള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ താളുണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ കിടിലൻ താള് മെഴുക്കുരട്ടി റെഡിയായി. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്താണെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ആരും ഇതൊന്നും മിസ് ചെയ്യരുത്. പിന്നെ ഇതാ അപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ മീൻ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ മീൻ കറി പെട്ടെന്ന് റെഡിയാവും കേട്ടോ, മീനൊന്നും വേവാൻ അധികം താമസമില്ലല്ലോ, ജസ്റ്റ് ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ മീനൊക്കെ വേവും. പിന്നെ ഇതാ നമ്മുടെ മീൻ കറിയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ശരിക്കും ഇത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാട്ടോ, നല്ല പച്ച തേങ്ങ അരച്ച് വെച്ച നല്ല നാടൻ മീൻ കറി. ശരിക്കും മീൻ കറിയൊക്കെ ചട്ടിയിൽ വെക്കുമ്പോഴാട്ടോ അതിൻ്റെ ആ ഒരു റിയൽ ടേസ്റ്റൊക്കെ കിട്ടുക. അപ്പോൾ ഈ ഒരു രീതിയിൽ മീൻ കറി ഉണ്ടാക്കി നോക്കാത്തവർ എന്താണെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പിന്നെ ഉച്ച കഴിഞ്ഞ് ഫ്രീ ആയിട്ടുള്ള സമയത്ത് പൊന്നുവിൻ്റെ ആ ഒരു പ്രൊജക്റ്റ് ഒന്ന് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക കേട്ടോ. അവർക്കിപ്പം സോളിഡ് ഷേപ്പിനെയൊക്കെ കുറിച്ച് പഠിക്കാനാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുത്തിട്ട് ഞാൻ വിചാരിച്ചു ആ ഒരു ഷേപ്പൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അങ്ങനെ ഇതാ സാധനങ്ങളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും എനിക്കിങ്ങനെയൊക്കെ ചെയ്യാൻ നല്ല ഇൻട്രസ്റ്റ് ആണ്, പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഒരുപാട് സമയം വേണം. പിന്നെ ഞാനിത് അങ്ങനെ യൂട്യൂബിൽ വീഡിയോസ് നോക്കിയിട്ടാട്ടോ റെഡിയാക്കി കൊടുക്കുന്നത്. നമ്മളൊക്കെ പഠിച്ചിട്ടിപ്പം ഒരുപാട് നാളുകളായില്ലേ, അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് മറന്നിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നൊക്കെ. അങ്ങനെ ഇതാ അതൊക്കെ ഇരുന്ന് ചെയ്യാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ. ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഒരു കമൻറ്റ് ബോക്സ് ഉണ്ട്, അതിലെല്ലാവരും ഒന്ന് കമൻറ്റും കൂടി ചെയ്തേക്കുക കേട്ടോ. പിന്നെ നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വ്ളോഗോ റെസിപ്പിയൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും Take care, bye-bye.